എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ റിക്വസ്റ്റഡ് ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറേ പേര് എനിക്ക് കമൻസ് ആയിട്ടും മെസ്സേജൊക്കെ അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുഖത്തെ ഈ പോഴ്സ് ഉണ്ട്, അപ്പോൾ അത് പോവാനായിട്ട് എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടോ എന്നൊക്കെ കുറേ പേര് എനിക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവരെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കോണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്കത് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ മുഖത്തെ കുഴികളെന്ന് പറഞ്ഞാൽ അത് എല്ലാവരുടെയും സ്കിന്നിലുള്ളതാണ്. ചിലർക്ക് അത് കുറച്ചേ കാണുള്ളൂ. പക്ഷേ ഈ കൂടുതലായിട്ട് ഈ കുഴികൾ കാണുന്നത് ഓയിലി സ്കിന്നും പിന്നെ അതേപോലെ കോമ്പിനേഷൻ സ്കിന്നും ഉള്ളവർക്കാണ്. അപ്പോൾ അത് ഓയിലി സ്കിന്നിന് കൂടുതൽ വരാൻ എന്താ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആ ഒരു ഓയിലി സ്കിന്നിലെ ഈ ഒരു പോർസ് വഴി കുറേ ഓയിൽ സെക്രീഷൻ നടക്കുകയും പിന്നെ പിമ്പിൾസ് വരും, പിന്നെ ആ കുഴികളിലൊക്കെ ഇങ്ങനെ ഡേർട്ടൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി ഇരിക്കുന്ന കാരണം ആ പോർസ് ഇനിയും കുറേ വലുതാവാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു റെമഡി വഴി ആ പോർസൊക്കെ ഷ്രിങ്കായി നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറും ഒന്ന് ബെറ്റർ ആക്കാൻ പറ്റും. ഈ പോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അത് ഇല്ലാതാക്കാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ ആ ഒരു അപ്പിയറൻസ് നമുക്ക് ഈ റെമഡി വഴി നമുക്കത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയൊരു ബൗളിൽ ഞാൻ മുട്ടട വെള്ളയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 സ്പൂണ് മുട്ടട വെള്ള. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മുട്ടയിലുള്ള വെള്ള ഫുള്ള് എടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു ബൗളിൽ മുട്ടയുടെ വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ഹണി. ഇത് ഓർഗാനിക് ഹണിയാണ് യൂസ് ചെയ്യുന്നത്. നല്ല തരം ഹണിയാണ്. അപ്പോൾ ഒരു ചെറിയൊരു സ്പൂണ് ഹണിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മുട്ടയുടെ വെള്ളയും ഹണിയും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് യോജിക്കണം. ഇത് രണ്ടും കൂടി മിക്സ് ആവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ കുറച്ച് സമയമെടുത്ത് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും. ഇതുപോലെ നന്നായിട്ടൊരു നല്ലൊരു മിക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു മിക്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ മുട്ടട വെള്ളയും ഹണിയും കൂടി മിക്സ് ചെയ്തതിൻ്റെ പാക്ക് നമ്മളിപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ മുഖം നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആ പോഴ്സുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ആ പോഴ്സുള്ള സൈഡിൽ മാത്രം അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് ഈ മുട്ടട മഞ്ഞ നമ്മുടെ സ്കിന്നിന് ടൈറ്റൻ ചെയ്യാനൊക്കെ വളരെയധികം നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഹണിയും കൂടിയും ചേർക്കണം. നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറ് മാറ്റാനായിട്ട് ഹണിയും സഹായിക്കും. കാരണം നല്ലൊരു സ്കിൻ മോയ്സ്ചറൈസറാണ് ഹണി. അപ്പോൾ ഈ മുട്ടട വെള്ളയും ഇതെല്ലാം ഈ 2 മിക്സും സ്കിന്നിലെ ആ പോഴ്സൊക്കെ ടൈറ്റൻ ചെയ്യാനായിട്ട്, സ്കിന്ന് ടൈറ്റൻ ചെയ്യാനും ആ പോഴ്സൊക്കെ ഒന്ന് ഷ്രിങ്ക് ചെയ്യാനൊക്കെ അത് വളരെയധികം നല്ലതാണ്. നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണിത്. അപ്പോൾ നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. ചില ആൾക്കാർക്ക് മുട്ട ചിലപ്പോൾ അലർജി ആയിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ആണെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം യൂസ് ചെയ്യാതെ പഴം എടുക്കാം. ഒരു ചെറിയ പഴത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്ത് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് അതിൽ ഹണി മിക്സ് ചെയ്തിട്ട് തേക്കാം. അപ്പോൾ ഇത് പാക്ക് തേച്ചതിന് ശേഷം ഇത് നന്നായിട്ട് എത്ര മിനിറ്റ് എന്നില്ല, ആ മുട്ടട അത് നന്നായിട്ട് ഉണങ്ങുന്നത് വരെ വെച്ചിട്ട് നമുക്ക് മുഖം നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാസ്ക് ഇട്ടതിന് ശേഷം, നന്നായി ഉണങ്ങിയതിന് ശേഷം ഇപ്പോൾ ഞാൻ മുഖം കഴുകി നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫേസ് ഈ പാക്ക് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് തണുത്ത വെള്ളം വെച്ചിട്ട് വേണം മുഖം കഴുകാൻ. ചൂടുവെള്ളമൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ നോർമൽ ടെമ്പറേച്ചർ വാട്ടർ അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം കൊണ്ട് മുഖം ഇതുപോലെ നന്നായിട്ട്. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ഓരോ ദിവസം ഇടപെട്ട്, അതായത് എവറി ആൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ പോഴ്സ് എല്ലാം ഷ്രിങ്ക് ആയിട്ട് ആ സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ
മാറുന്നത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇത് ഒരു ദിവസം രണ്ട് പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് വരുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ അറ്റ് ഹോം, ടേക്ക് കെയർ. ബൈ ബൈ.